നമുക്ക് ഇനി പുഞ്ചിരിമട്ടം സ്വദേശിനി രമ്യയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. രമ്യ ഈ ദുരന്തത്തെ തുടർന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. രമ്യ ഉപജീവന മാർഗം തേടുകയാണ്. അതുകൊണ്ട് രമ്യയ്ക്ക് നമുക്കൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലൊരു സഹായം രമ്യയ്ക്ക് നൽകണം. രമ്യയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രമ്യ എന്താ ചെയ്തിരുന്നേ നേരത്തെ? തയ്യൽ മെഷീൻ തയ്ക്കായിരുന്നു വീട്ടിൽ നിന്ന്. ആ മെഷീനൊക്കെ പോയി, പുളുകൂട്ടി പതക്കെ പോയി, പതക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു മെഷീൻ കിട്ടണമെന്നുള്ളതുണ്ടായിരുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും ലോകമെമ്പാടും ഇരുന്ന് ഈ പരിപാടി കാണുന്ന മലയാളികൾക്ക് സഹായം നൽകാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ മൊബൈൽ നമ്പർ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇമെയിൽ വിലാസവും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ 24 കണക്റ്റിൻ്റെ സഹായം, ഒരു തയ്യൽ മെഷീൻ ഇപ്പോൾ ഇവർക്ക് സമ്മാനിക്കുകയാണ്. അപ്പോൾ ഗോപി, വിശദാംശങ്ങൾ. രമ്യയ്ക്ക് ഒരു സഹായമായിട്ട് തയ്യൽ മെഷീനാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രമ്യയ്ക്ക് അത് സഹായകരമാകും തോന്നുന്നു അല്ലേ? സഹായമാകും. വീട്ടിൽ പിന്നെ ആരൊക്കെയാ ഉള്ളത്? അമ്മ, ഭർത്താവ്, മൂന്ന് കുട്ടികൾ. അപ്പൊ തയ്യൽ മെഷീൻ കിട്ടിയാൽ നമുക്ക് തൽക്കാലം ഒന്ന് അല്ലേ ആശ്വാസമാകുന്നു. തയ്യൽ അറിയോ രമ്യക്ക്? കുറച്ചൊക്കെ തയ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. അപ്പൊ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ തുടർന്നും നമ്മൾ പിന്തുണ ഉണ്ടാകും. കേട്ടോ രമ്യ. അപ്പൊ രമ്യ മുന്നോട്ട് പോട്ടെ അല്ലേ. നമുക്ക് ഇതുപോലെ ഓരോരുത്തരായിട്ട് ചേർത്ത് പിടിച്ചോണ്ടേ ഇരിക്കാം. ഒരു കൈയടി കൊടുക്കാല്ലേ നമുക്ക്, ഇവരൊക്കെ വന്ന് നിൽക്കുമ്പോ സന്തോഷമായിട്ട്. എല്ലാവരും ഒന്ന് കൈയടിക്കാം. സഹോദരി തയ്യൽ മെഷീൻ ചവിട്ടി ഒരു യുവജീവനം കണ്ടെത്തുക. ഓക്കെ, താങ്ക് യു.